ബെറ്റാസിൻ്റെ ഇൻബ്രീഡിങ്ങിനെയും ലൈൻ ബ്രീഡിങ്ങിനെയും പറ്റിയാണ്. എങ്ങനെയാണ് ബെറ്റാസിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അതായത് നമുക്ക് നമ്മൾ മേടിക്കുന്ന പാരൻസിൻ്റെ ക്വാളിറ്റിയിൽ എങ്ങനെ അടുത്ത തലമുറകളെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളൊന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്, ഒരു ബെറ്റാസിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ബ്രീഡ് ചെയ്തതിനായിരുന്നു പല ടൈപ്പ് കുഞ്ഞുങ്ങളാണ് ഇറങ്ങുന്നത്. ഒരിക്കലും അതിൻ്റെ പാരൻസ് ക്വാളിറ്റിയിൽ കിട്ടാറില്ല, അതിൻ്റെ ടെയിൽ ക്വാളിറ്റി കിട്ടാറില്ല, അതിൻ്റെ എന്താ പറയുക സൈസ് കിട്ടാറില്ല, അങ്ങനത്തെ കളർ കിട്ടാറില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമുക്ക് അതിൽ ലൈനേജിനെ പറ്റി പറയാം. അതായത് ലൈനേജ് എന്ന് വെച്ചാൽ പാരമ്പര്യം, അതായത് ഇപ്പം നമുക്കാണെങ്കിലും എന്താ മനുഷ്യനായാലും മൃഗത്തിനാണെങ്കിലും അതിൻ്റെ പാരമ്പര്യമുണ്ട്. അതായത് ലൈനേജിനെ ബേസ് ചെയ്താണ് നമുക്ക് എന്താ പറയുക പാരൻസിൻ്റെ ക്വാളിറ്റിയുള്ള കറക്റ്റ് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളൊരു പ്യുവർ ലൈൻ എടുത്ത് ചെയ്തതിനാൽ അതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കുഞ്ഞുങ്ങളും കിട്ടുന്നത്. ഇത് റെഡ് OHM ആണ്, അതായത് ഞാൻ തായ്ലാൻഡിൽ നിന്ന് എടുത്ത ഇമ്പോർട്ടഡ് പെയറാണ്. ഇത് സെയിം ലൈനേജാണ്, അതായത് മെയിലും ഫീമെയിലും ഒരേ പാരൻസിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്, അതായത് ബ്രീഡ് ചെയ്ത് ഫസ്റ്റ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ്. കാരണം പാരൻസ് ക്വാളിറ്റിയിൽ സത്യം പറഞ്ഞാൽ ഒരെണ്ണം മാത്രം ഒരിത്തിരി എങ്കിലും പാരൻസ് ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളത്. കാരണം അതിപ്പോഴും ഫുള്ളായിട്ടില്ല, സെമി അഡൾട്ട് ആയതല്ലേ, കുറച്ചുകൂടെ വലുതായ മാത്രമേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞാൽ ഈ ഇൻബ്രീഡ് ചെയ്താലുള്ള ഒരു പ്രശ്നമാണ്, അതായത് പാരൻസിൻ്റെ അതേ ക്വാളിറ്റി കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാൽ കളറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഫസ്റ്റിലും പാരൻസിൻ്റെ സെയിം ക്വാളിറ്റി കിട്ടി, അതായത് ടെയിൽ ക്വാളിറ്റി കിട്ടും. അതായത് ഒരു 50 ഫിഷ് ഇറങ്ങിയ 10 ഫിഷ് മാത്രമേ എന്ത് പറയുള്ളൂ അതേ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. നമ്മൾ ഏതൊരു ബ്രീഡറും അയാൾ ബ്രീഡ് ചെയ്യുന്ന ഫിഷിനെ മാക്സിമം ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള മാത്രമേ നമുക്ക് പറഞ്ഞൊരു പൈസ നമുക്ക് കിട്ടുള്ളൂ. കാരണം ബെറ്റാസിന് മേടിക്കുന്നവരത് അവൻ്റെ പറയണ ക്വാളിറ്റി കണ്ടായിരിക്കും മേടിക്കുന്നത്. ഇപ്പോൾ ബ്രീഡർമാരാണെങ്കിൽ പോലും അതിനൊരു ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ പറ്റി പറയാം. ഇതിപ്പോൾ ഹാഫ് മൂണുണ്ട്, OHM ഉണ്ട്, പിന്നെ പ്ലക്കാർഡും ഉണ്ട്. അതായത് മൂന്നും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലും ഫീമെയിലിൻ്റെ ലൈനേജ് തന്നെയാണ്. അതായത് വേറെ പൂർവേരിൽ ചിലപ്പോൾ ഫീമെയിൽ ചിലപ്പോൾ പ്ലക്കാർഡ് എന്താ പറയുക ഹാഫ് മൂണായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങണതിൻ്റെ ഒരു പ്രധാന കാരണം. ബീറ്റാസിൻ്റെ ലൈനേജിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്കത് മൊത്തം ഒന്നും കൂടി പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കുഞ്ഞുങ്ങളിൽ അതായത് ഔട്ട് ക്രോസ് ബ്രീഡിങ്, അതായത് ലൈൻ ബ്രീഡിങ് ആണ്, അതായത് നമ്മുടെ ഗപ്പീനെയൊക്കെ ചെയ്യുന്നത് പോലെ അല്ല ഇതിനകത്ത് ലൈൻ ബ്രീഡിങ് ഉദ്ദേശിക്കുന്നത്. വ്യത്യാസമുണ്ട്, കാരണം ഇവർക്ക് ഇൻബ്രീഡ് ചെയ്താലും കുറേ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം മറ്റേ ഗപ്പിയൊക്കെ ചെയ്യുമ്പോൾ നടുവ് വെട്ടിപ്പോകും, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മുടെ ബെറ്റാസിന് അങ്ങനത്തെ വേറെ പ്രോബ്ലം ഒന്നുമില്ല, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അതായത് ഒരുപാട് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാധിക്കുന്നില്ല, ഒരു 10% കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇങ്ങനത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ പറയാം അങ്ങനത്തെ പോരായ്മകളെ കളറില്ലായ്മ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇൻബ്രീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാരൻസിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ബ്രീഡ് ചെയ്യിച്ചാലാണ് നമ്മൾ ഇൻബ്രീഡിങ് എന്നാണ് കോളനി ഓഫ് ബ്രീഡിങ് എന്നാണ് അതിന് പറയണത്. നമ്മളൊരു പെയർ മേടിക്കാൻ നേരത്തെ അതിൻ്റെ രണ്ട് പെയറുകൾ വ്യത്യസ്ത ബ്രീഡറുകളിൽ നിന്ന് മേടിക്കണം. അപ്പോൾ റെഡ് OHM എടുക്കുക അല്ലെങ്കിൽ ബ്ലൂ OHM എടുക്കുകയാണെങ്കിൽ റെഡിൻ്റെ രണ്ട് പെയറുകൾ എടുക്കാൻ നേരത്ത് ഒരെണ്ണം ഒരു ബ്രീഡറിൽ നിന്ന് എടുക്കണം, ഒരെണ്ണം അടുത്ത ബ്രീഡറിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഇവരുടെ തമ്മിലുള്ള ഫീമെയിലുകളെ അല്ലെങ്കിൽ മെയിലുകളെ മാറ്റി ബ്രീഡ് ചെയ്യിക്കണം. അപ്പോൾ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കും നല്ല ക്വാളിറ്റി കൂടുതലുള്ള ഉണ്ടാവുന്നത്. ബീറ്റാസിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലപോലെ വർക്ക് ചെയ്യണത് നമ്മൾ ലൈനേജുകൾ മാറ്റി കൊടുക്കുമ്പോഴാണ്. നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഇരിക്കുന്ന ഒരു ബെറ്റാഫിഷിനെ വേറൊരു ക്വാളിറ്റിയിലുള്ള ബെറ്റാഫിഷായിട്ട് ബ്രീഡ് ചെയ്യരുത്. ചുവന്ന കളറാണെങ്കിൽ, അതായത് റെഡ് കളറാണ് ഉള്ളതെങ്കിൽ അതിനെ റെഡായിട്ട് തന്നെ ഇടുക. ഒരു ബ്ലൂ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫെർട്ടിലിറ്റി പിന്നെയും കുറഞ്ഞു പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വേറൊരു കളർ അല്ലെങ്കിൽ പുതിയൊരു ക്രോസ് നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു കളർ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മളതിനെ വേറൊരു ബ്രീഡായിട്ട് ക്രോസ് ചെയ്യിക്കും. അങ്ങനെ ഇറങ്ങുന്ന നമ്മുടെ മെയിൽ ഫിഷിൻ്റെ ഫെർട്ടിലൈസേഷൻ്റെ എന്താ പറയുക പ്രോഗ്രസ് ശരിക്കും കുറഞ്ഞു പോകും. പിന്നീട് നമ്മളതിനെ റെഡായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളുടെ ഫെർട്ടിലൈസേഷൻ കിട്ടില്ല, നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ മഗ് മാത്രമേ ഫെർട്ടിലൈസേറ്റ് ഇറക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചത്ത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ചത്ത് പോണു, കുഞ്ഞുങ്ങൾക്ക് അത് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചത്തിയത്. ഇൻബ്രീഡ് ചെയ്താലുണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ റെഡ്യൂസ് ഫെർട്ടിലിറ്റി, അതായത് എഗ്ഗ് വിരിയിക്കാനുള്ള അതിൻ്റെ കഴിവ് കുറഞ്ഞു പോകുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ബർത്ത് റേറ്റാണ്, അതായത് കുഞ്ഞുങ്ങൾ കുറച്ചിറങ്ങുക, മുഴുവൻ കുഞ്ഞുങ്ങളും വിരിയാതിരിക്കുക, കുറച്ച് എഗ്ഗുകൾ ചീഞ്ഞു പോവുക അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് എഗ്ഗുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക, അത്ര അവസ്ഥകൾ ഉണ്ടാകുന്നതും ഈ പറഞ്ഞ ഒരു ഇൻബ്രീഡ് ഉണ്ടാകുന്നത് പ്രശ്നം കൊണ്ടാണ്. ചിലർ നല്ലൊരു വെറൈറ്റി കിട്ടാൻ വേണ്ടി ബ്ലാക്കും വൈറ്റും കൂടെയൊക്കെ ബ്രീഡ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പകുതി ബ്ലാക്കും പകുതി വൈറ്റും അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഒരിക്കലും കിട്ടില്ല. ഗ്രേ എന്ന് പറയുന്ന ഒരു കളറായിരിക്കും ഇറങ്ങുന്നത്. നമ്മുടെ മെയിൽ ഫിഷിന് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയും കൂടെ ശരിക്കും അതിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ബ്രീഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യിക്കാതിരിക്കാൻ പരമാവധി നോക്കുക. നമ്മുടെ ഉള്ള ക്വാളിറ്റി കൂടെ കളഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ലൈൻ ബ്രീഡിങ്ങിലോട്ട് പോകണം. എന്താണ് ലൈൻ ബ്രീഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ലൈനേജിലുള്ള ഫിഷുകളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുന്നതാണ് ലൈൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ലൈൻ ബ്രീഡ് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി.
ഏറ്റവും നല്ല ക്വാളിറ്റി ലൈം ബ്രീഡിങ്ങിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഫിഷിനെ അതിൻ്റെ പാരൻസിൻ്റെ ക്വാളിറ്റി ആയിരിക്കും, 80% കുഞ്ഞുങ്ങളും പാരൻസിൻ്റെ ക്വാളിറ്റി തന്നെ വരും. അപ്പോൾ രണ്ട് OHMR ചെയ്യണമെങ്കിൽ മെയിലും ഫീമെയിലും രണ്ടും ഒരേ ക്വാളിറ്റി ഉള്ളതും ഒരേ കറാവുന്ന ടൈൽ ക്വാളിറ്റി ഉള്ളതും തന്നെ ചൂസ് ചെയ്യുക. മെയിലും ഫീമെയിലും OHMR തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ അധികവും OHMR തന്നെ ആയിരിക്കും കൂടുതൽ ഇറങ്ങുന്നത്. പിന്നെ പകുതിക്ക് വെച്ചെന്താ പറഞ്ഞാൽ ബെറ്റാസിന് കളറ് വരാറില്ല, കളറ് കുറഞ്ഞു പോകണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണവും ഈ പറഞ്ഞ ഇൻബ്രീഡിങ് മൂലം ഉണ്ടാകുന്നതാണ്. ലൈൻ ബ്രീഡിങ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിഫറൻറ്റ് ലൈനേജിലുള്ള മെയിലും ഫീമെയിലും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ നേരത്ത് ആ കുഞ്ഞുങ്ങളിൽ നിന്നുള്ളൊരു ഫീമെയിലിനെ എടുത്തിട്ട് നമ്മുടെ മെയിൽ ഫിഷിനെ കൊണ്ട് ബ്രീഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ F1 ബാച്ച് എന്നൊക്കെ പറയുന്നത്. ആ ലൈ പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കയ്യിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പുതിയൊരു ബ്രീഡ് കണ്ടെത്താതെ അതിനെ വെച്ച് തന്നെ ചെയ്യാം. ഇത് ഞാൻ ലൈൻ ബ്രീഡ് ചെയ്തിറക്കിയ കുഞ്ഞുങ്ങളാണ്. ഒരേ പാരൻസിൽ നിന്ന് തന്നെ വന്ന വ്യത്യസ്ത ലൈനേജിലുള്ള അതിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ, പക്ഷേ എല്ലാം പിന്നെ കളർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവരുടെ ലൈനേജ് ബേസ് ചെയ്താണ് ആ കുഞ്ഞുങ്ങൾ മൊത്തം ഇറങ്ങിയേക്കുന്നത്. ഇപ്പോൾ പകുതി കളറില്ല, പകുതി കളറുണ്ട്. പിന്നെന്താണ്, റോയൽ ബ്ലൂ ഉണ്ട്, ടർക്കീസ് ബ്ലൂ ഉണ്ട്, അതിൻ്റെ ടെയിലുമേ വേറെ കളർ കയറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ലൈനേജിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്. അസുഖങ്ങളൊന്നുമില്ല, എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളെ തന്നെ സേവ് എടുക്കാൻ പറ്റി. ഒരു രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ചത്തുകൂട്ടുള്ളൂ ബ്രീഡ് ചെയ്ത് ഇറങ്ങിയതിൽ. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. അതേപോലെ തന്നെ വളർച്ച നല്ലോണം ഉണ്ട്, വളർച്ച മുരടിച്ചൊന്നും പോയിട്ടില്ല. പകുതിക്ക് വെച്ച് ചില ബെറ്റാസ് പിന്നെ വളരുന്നില്ല, കളറ് കയറുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പം പിന്നെ ബ്രീഡ് ചെയ്യാൻ നേരത്തെ ലൈൻ ബ്രീഡിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമുക്കൊന്ന് റിസൾട്ട് നോക്കുക. അപ്പോൾ ഒരു ബ്രീഡ് ചെയ്ത് നമുക്കൊരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ബ്രൂഡായിട്ട് സ്റ്റോക്ക് കൊണ്ടുപോകണമെങ്കിൽ ലൈൻ ബ്രീഡ് ചെയ്ത് നമ്മൾ തന്നെ നമുക്ക് വേണ്ട കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നല്ലൊരു ബെറ്റാഫിഷിനെ റെഡിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ ഒരു ബെറ്റാഫിഷിനെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് ബ്രീഡ് അല്ലെങ്കിൽ ഒരു നാല് ബ്രീഡ് വരെയൊക്കെ മാക്സിമം ചെയ്തിട്ട് അതിനെ ഉപേക്ഷിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ പിന്നെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അധികം ക്വാളിറ്റി വരാറില്ല, കളർ കിട്ടാറില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. പക്ഷേ ഇതേപോലെ ലൈൻ ബ്രീഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും തന്നെ നല്ല ഇമ്മ്യൂണിറ്റി സിസ്റ്റവും ഫെർട്ടിലിറ്റിയും എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കും. പിന്നെ ഇതേപോലത്തുള്ള വെവ്വേറെ കളറുകൾ ഇറങ്ങണമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വെച്ച് വേറെ നമ്മുടെ ഇതിൻ്റെ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ വെച്ച് ബ്രീഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് പേരുകളെ സെലക്ട് ചെയ്യാൻ നേരത്ത് മെയില് ഫീമെയിലിന് എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് മെയിലിൻ്റെ ബോഡിയിൽ ചെറുതായിട്ട് റെഡ് ഷെയ്ഡ് കയറിയിരിക്കുക, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ബോഡിയിൽ ചെറുതായിട്ട് റെഡ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യാതിരിക്കുക. കാരണം ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു കളർ പാറ്റേൺ വന്നിട്ടുണ്ടാവും. അതായത് ഈ ഡോട്ടുകളൊന്നും ഇല്ലാത്ത മെയിൽ ആൻഡ് ഫീമെയിലിനെ ഉപയോഗിച്ച് ബ്രീഡ് ചെയ്യുന്നതായിരിക്കും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത്. ചെറിയ രീതിയിൽ ബ്രീഡ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ലൈൻ ബ്രീഡിങ്ങിന് പകരം നമുക്ക് ഇൻബ്രീഡ് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഒരു ബാച്ച് ഇറങ്ങിയിട്ട് ആ ബാച്ചുകളെ മൊത്തം സെയിൽ ചെയ്യുന്നു, പിന്നെ നമ്മൾ പുതിയൊരു ബ്രീഡിനെ കണ്ടെത്തിയായിരിക്കും അല്ലെങ്കിൽ വേറൊരു അടുത്തു നിന്ന് മേടിച്ചിട്ടായിരിക്കും അടുത്ത ബ്രീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻബ്രീഡ് തന്നെ തുടർന്നുകൊണ്ടാണ് നല്ലത്. ഇൻബ്രീഡിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഫിഷുകളെ നിലനിർത്താനാണ് ഉദ്ദേശമെങ്കിൽ ലൈൻ ബ്രീഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കളറ് കിട്ടാനും ഹെൽത്ത് ഓക്കെ ആക്കാനും ഒക്കെ വേണ്ടി നമുക്ക് ലൈൻ ബ്രീഡാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഫീമെയിലിന് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം. അതായത് എഗ്ഗ് നല്ലോണം ലോഡ് ചെയ്തിരിക്കണം. നല്ല എഗ്ഗുള്ള ഫീമെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കൗണ്ട് നമുക്ക് കിട്ടും. ഒരുപാട് എഗ്ഗ് ചെയ്യണ ഫീമെയിൽ ഫിഷാണെങ്കിൽ നമ്മുടെ മെയിലിന് അത് ഫെർട്ടിലൈസേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പകുതിക്ക് വെച്ച് എഗ്ഗിങ് പ്രോസസ്സൊക്കെ നിന്ന് പോകുന്ന മുഴുവൻ എഗ്ഗ് ചെയ്യാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിലിൻ്റെ ആരോഗ്യസ്ഥിതി ഒട്ടും കൊള്ളാത്തതുകൊണ്ടും അതിന് ഫെർട്ടിലൈസേഷൻ കഴിവ് നഷ്ടപ്പെട്ടതും കൊണ്ടാണ് ആ ഒരു എഗ്ഗിങ് പ്രോസസ്സ് അവരോട് വെച്ച് നിർത്തുന്നതിൻ്റെ കാര്യം. ഇതിനാൽ ലൈൻ ബ്രീഡ് ചെയ്ത് ഇറക്കിയ റോയൽ ബ്ലൂവിൻ്റെ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണത്. അത് ഇറങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ടർക്കീസിൻ്റെ ബട്ടർഫ്ലൈ ഇറങ്ങിക്കണത്. ഫീമെയിൽ ഒന്നും ബട്ടർഫ്ലൈ കിട്ടിയിട്ടില്ല, നോർമൽ ടർക്കീസ് തന്നെയാണ്. പക്ഷേ ഇതിനെ തമ്മിൽ ബ്രീഡ് ചെയ്ത് എങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമെന്നും പറയാൻ പറ്റില്ല. ടർക്കീസ് ആയിരിക്കും ഇറങ്ങുന്നത്, പക്ഷേ ബട്ടർഫ്ലൈ തന്നെ ഇറങ്ങുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഡിഫറൻറ്റ് ലൈനേജുള്ള ഡിഫറൻറ്റ് മെയിൽ ആൻഡ് ഫീമെയിലിനെ വെച്ചാണ് ഞാൻ ബ്രീഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കളറ് കിട്ടിയത്. നേരെ മറിച്ച് ഡിഫറൻറ്റ് ലൈനേജുള്ളതും സെയിം ബ്രീഡുമായത് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇറങ്ങില്ലായിരുന്നു. നല്ല കുറച്ചും കൂടെ നല്ല കളറായിട്ടുള്ള എന്നെ കിട്ടിയേനെ. സോളിഡ് കളറിൽ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ എന്താ പറയണം, മാർക്കൊന്നും ഇല്ലാത്ത മെയിൽ ആൻഡ് ഫീമെയിൽ യൂസ് ചെയ്താൽ മാത്രം നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അതിനെ വെച്ചിട്ട് സെലക്റ്റീവ് ബ്രീഡ് ചെയ്താൽ നമുക്ക് ബ്രീഡിങ് പെയറുകളെ നമുക്ക് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈൻ ബ്രീഡിങ് ഒന്ന് ചെയ്ത് നോക്കുക, നമുക്ക് ക്വാളിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാകാൻ പറ്റും.
നമ്മൾ ഗപ്പീസിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബെറ്റാസിന് ഒരു തലമുറയെ കൊണ്ട് മാത്രം ബ്രീഡ് ചെയ്യിച്ചാൽ മതി. അങ്ങനെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കും ക്വാളിറ്റി നല്ലോണം ഉണ്ടാകുന്നത്. നമുക്ക് ബ്രീഡ് ചെയ്തിറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ കളറില്ലായ്മ വരികയോ പെട്ടെന്ന് ചത്തുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഓർത്താൽ മതി, അതിൻ്റെ പാരൻസിന് ഇമ്മ്യൂണിറ്റി പവർ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചത്തുപോയത്. പിന്നെ നമ്മുടെ വാട്ടർ കണ്ടീഷൻ, ഫുഡ് അങ്ങനത്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലും വന്നേക്കുന്നത്. ഇനി എല്ലാവരും ബീറ്റാഫിഷിനെ ബ്രീഡ് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ നേരത്ത് രണ്ട് ലൈനേജിലുള്ള ഒരേ കളറുള്ള ബീറ്റാഫിഷിനെ വാങ്ങി ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് പൈസ കൂടുതലാണെങ്കിലും എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ബീറ്റാസിനെ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും നല്ല ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുള്ളൂ, പെട്ടെന്ന് വളർത്തി വലുതാക്കി എടുക്കാനും പറ്റുള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത ഫിഷുകൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും ക്വാളിറ്റി ഉണ്ടാവില്ല, പെട്ടെന്ന് ചത്തുപോകും. ബ്രീഡ് ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞൊക്കെ ചത്തുപോകണതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബാധിച്ച് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.